ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ നിർമ്മിച്ച സർവീസ് റോഡുകളിൽ പലതും ദുരിതപാതയാകുന്നു. റോഡ് പല സ്ഥലത്തും താഴ്ന്നും വശങ്ങളിലെ ഓവുചാലിന്റെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നും അപകട ഭീഷണി ഉയർത്തുകയാണ്. ബക്കളം വയലിന് സമീപം കൂടി കടന്നുപോകുന്ന സർവീസ് റോഡിൽ 10 മീറ്ററോളം ദൂരത്തിലാണ് റോഡ് താഴ്ന്നു കിടക്കുന്നത്. ബക്കളം തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്കിന്റെ മുകൾ ഭാഗം റോഡ് അരയടിയോളം താഴ്ന്നു. വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് റോഡിലെ താഴ്ച വലിയ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. സർവീസ് റോഡിനോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് ഓവുചാലിനോട് ചേർന്ന ഭാഗങ്ങളിൽ മിക്കയിടത്തും സമാനമായ രീതിയിൽ റോഡിലെ താഴ്ച വ്യാപകമാണ്. മണ്ണ് നിറയ്ക്കുന്നതിൽ വന്ന അപാകതയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അശാസ്ത്രീയമായ പ്രവൃത്തിയാണിതിൻ്റെ കാരണം. കാരണം കേരളത്തിൽ കാലാവസ്ഥ മഴ വളരെ രൂക്ഷമാണ്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ഓവുചാലുകളും സ്ലാബുകളും പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, അവിടങ്ങളൊക്കെ ആദ്യമേ ചെയ്യേണ്ടിയിരുന്നൊരു പ്രവൃത്തി ഓവുചാലിൻ്റെ പ്രവൃത്തിയാണ്. കാരണം വെള്ളത്തെ സുഗമമായി ഒഴുക്കിവിടാനുള്ള സംവിധാനം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ഭരണകർത്താക്കളുടെ ഭാഗത്തും വ്യാപകമായ അഴിമതി സത്യത്തിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. റോഡിന്റെ താഴ്ചയ്ക്ക് പുറമെ പല സ്ഥലത്തും മെക്കാഡം ടാറിംഗ് നടത്തിയ സർവീസ് റോഡിൽ മാസങ്ങൾക്കുള്ളിൽ കുഴികൾ രൂപപ്പെട്ടു. ബക്കളത്തും കീച്ചേരി വേളാപുരം ഭാഗത്തും റോഡിൽ നിറയെ കുഴികളുണ്ട്. ബസ് ബേകളില്ലാത്തതിനാൽ ബസ്സുകൾ ഓവുചാലിന്റെ മുകളിലാണ് നിർത്തുന്നത്. ഈ ഭാഗങ്ങളിൽ ഭാരം താങ്ങാനാകാതെ സ്ലാബുകൾ തകർന്നിരിക്കുകയാണ്. കൂടാതെ പല ഭാഗത്തും വെള്ളക്കെട്ടും രൂക്ഷമാണ്. ദേശീയപാത പ്രവൃത്തിയിൽ വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതാണ് പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും പദ്ധതി നടപ്പാക്കുന്നതിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തണമെന്നും ജനങ്ങൾ പറയുന്നു. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.